പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പുതുതായി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഓക്സിജൻ പ്ലാന്റ് സജ്ജമായതോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും. ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്താൻ സാധിച്ചതിനാൽ ഓക്സിജൻ ലഭിക്കാതെ ആരും മരണപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഓക്സിജൻ പ്ലാന്റുകൾ നിർമ്മിക്കാൻ ഓരോ ആശുപത്രിയും സൌകര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൂന്നാം തരംഗം വന്നേക്കാമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ രാജ്യം. ഏത് ഘട്ടം വന്നാലും നേരിടുവാനുള്ള ആരോഗ്യ സംവിധാനം കേരളത്തിൽ സജ്ജമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ അവയെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. പലയിടങ്ങളിലും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നില്ല എന്നൊരു വസ്തുതയാണ്. അന്തരീക്ഷ വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ സംസ്കരിച്ച് ആധുനിക സംവിധാനങ്ങളോടെ പൈപ്പ് വഴി ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്കും ഐസിയുകളിലേക്കും വാർഡുകളിലേക്കും എത്തിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ആരംഭിച്ചത്. കുപ്പം ഖലാസികളുടെ സഹായത്തോടെയാണ് ടാങ്കുകളും ഉപകരണങ്ങളും സ്ഥാപിച്ചത്. ഇതിനായി മെഡിക്കൽ കോളേജിൽ പൊതുമേഖലാ സ്ഥാപനമായ നിർമ്മിതി കേന്ദ്രം പ്രത്യേക കെട്ടിട സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ, എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ, എം വിജൻ എം എൽ എ, ജില്ലാ കലക്ടർ ടി വി സുഭാഷ്, പി പി ദിവ്യ, പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എസ് അജിത്, കെ സുദീപ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പീലാത്തറ.